നാട്ടിൽ നിന്ന് വരുന്ന പലരും പറയുന്നൊരു കാര്യമാണ്, ഇവിടുത്തെ ഔട്ട്സൈഡ് റീജിയണിലെ പള്ളികളിൽ, അത് കേരളത്തിന് വെളിയിലുള്ള പള്ളികളിൽ, കേരളത്തിനകത്തുണ്ടോ കാണുമായിരിക്കും, എന്നാലും വെളിയിൽ നിന്നൊരു യുവാവോ യുവതിയോ പള്ളിയിലേക്ക് വന്നാൽ ഇടവക സമൂഹം അവരെ ഉൾച്ചേർക്കുന്നതിന്, അവരെ ഒന്ന് ചേർത്ത് നിർത്തുന്നതിന് ഒന്ന് മടിക്കുന്നു, ഹെസിറ്റേറ്റ് ചെയ്യുന്നു എന്നൊരു പരാതി പലപ്പോഴും പലയിടത്തും അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ വ്യത്യാസമുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ ബാംഗ്ലൂരിലെ ഒരു എക്സ്പീരിയൻസ്, ബാംഗ്ലൂരിലെ അമേരിക്കയിലെ എക്സ്പീരിയൻസിൽ നിന്ന് പറയും. തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ നിന്ന് ഞായറാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരാഗ്രഹം ഉള്ളതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ടൊരു അതിഥി വന്നാൽ അവർക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയാതെ പോകും. അപ്പോൾ ഒരു പുതുതായിട്ടൊരാൾ വന്ന് കഴിയുന്നുണ്ടെ അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ കമ്മ്യൂണിറ്റി, അയാൾക്ക് അങ്ങനെ അത് ഫീല് ചെയ്യുന്നില്ല. കാരണം അവരെല്ലാവരും അവരവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു കുർബാന കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നേരത്തെ പോകുന്നുണ്ട്. അതിന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അമേരിക്കയിലെ പള്ളിയിൽ അത് ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്തതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗസ്റ്റ് മാസ്റ്റേഴ്സ് പോലെ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു അഞ്ച് പേരെ സെലക്ട് ചെയ്യും, പുരുഷന്മാർക്ക് വേണ്ടി ഒരു അഞ്ച് പേരെ സെലക്ട് ചെയ്യും. പുതുതായിട്ട് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും വന്നു കഴിഞ്ഞാൽ, കുർബാന കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സെലക്റ്റഡ് ഈ അഞ്ച് പേരിൽ നിന്നൊരാൾ ഒരു ഗ്ലാസ് കാപ്പിയും എടുത്ത് ഈ പുതുതായി വന്ന ആളിൻ്റെ അടുത്ത് ചെന്ന് ഈ കാപ്പി കൊടുക്കുകയും ആ ആളിനോട് സംസാരിക്കുകയും ആ ആളിന് അടുത്ത ഞായറാഴ്ച പള്ളിയിൽ വരുന്നതിന് എന്തെങ്കിലും യാത്രാ സൗകര്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയും എന്തെങ്കിലും ആവശ്യങ്ങൾ ഈ സമയങ്ങളിലുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ആഴ്ച തന്നെ അയാൾ ഈ പള്ളിയുമായിട്ട് കണക്റ്റഡായി, ഒരു ഹോസ്പിറ്റാലിറ്റി കാണി ഭയങ്കരമായിട്ട്. ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ ഏകദേശം ഒരു 22 ചർച്ചുകൾ വിസിറ്റ് ചെയ്ത ഒരാളാണ്. അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചർച്ചിൻ്റെ പള്ളിയിലേക്ക് കയറുന്ന അവിടെ തന്നെ ഒരു വിസിറ്റേഴ്സ് ഡയറി വെച്ചിട്ടുണ്ട്. ആ വിസിറ്റേഴ്സ് ഡയറിയിൽ നമ്മുടെ അഡ്രസ്സ് എഴുതുക. എനിക്ക് പല പള്ളികളിൽ നിന്നും പിറ്റേ ആഴ്ച തന്നെ അവിടുത്തെ പാസ്റ്ററിൻ്റെ ഒരു ലെറ്റർ വന്നു, താങ്ക് യു ഫോർ വിസിറ്റിംഗ് അസ്, വൺസ് അഗൈൻ യു ആർ വെൽക്കം. അപ്പോൾ ഞാൻ പറഞ്ഞ, ഇവ നമ്മുടെ പള്ളിയിൽ എന്തുകൊണ്ടാണ് ഒരാളെ സ്വീകരിക്കപ്പെടാതെ പോകുന്നത് എന്നുള്ളത്, ഒന്ന് നമ്മുടെ ഭയങ്കരമായിട്ട് നമ്പർ, ഇപ്പോൾ ബാംഗ്ലൂരിലെ ഒരു സ്ഥിതി നോക്കിയാൽ മിക്കവാറും എല്ലാ പള്ളികളിലും ആവറേജ് 300 പേര് എങ്കിലും ഒരു ആരാധനയിൽ സംബന്ധിക്കുവാനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഗസ്റ്റായിട്ട് വരുന്ന ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോവുകയാണ്. ഞങ്ങൾ അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്, കുർബാന കഴിഞ്ഞാൽ അതൊക്കെ എം കെ തോമസ് അച്ഛൻ എന്ന് പറയുന്ന അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. കൈമുത്തിന് മുമ്പ് അനൗൺസ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് നമുക്ക് അതിഥികളായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ. നമ്മുടെ ഇവിടെ ഏത് പള്ളികളിലാണ് അത് ചെയ്യുന്നേ? ചിലയിടത്തുണ്ട്, ചില പള്ളികളിൽ കാണുമായിരിക്കും. പക്ഷെ അത് ഞാൻ പറഞ്ഞ എല്ലാ പള്ളികളിലും ആയി വന്നാലോ? അതുകൊണ്ട് ഒരു ഒരു പള്ളിയിലേക്ക് ഒരാൾ, ഇനിയും ഒരു ഓർത്തഡോക്സുകാരൻ അല്ലെങ്കിൽ പോലും, എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ വിചാരം. പിന്നെ ചിലപ്പോൾ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ സഭയിലെ ഏതെങ്കിലും ആധ്യാത്മിക സംഘടനകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും അവരെ നിരുത്സാഹപ്പെടുത്തി സ്ഥാനത്തിനാണ് മാനത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ പഴയ തലമുറയ്ക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ബാംഗ്ലൂരിലെ ഒരു സിറ്റുവേഷൻ നോക്കി, ഇവിടെ ആരാധന ആരംഭിച്ചിട്ട് ഇപ്പോൾ 75 വർഷത്തിലധികമായി, പള്ളികളൊക്കെ ഉണ്ടായപ്പോൾ 50 വർഷത്തിലധികമായി. ഇവിടെ വന്നവരെല്ലാവരും, ഞാനതുകൊണ്ടാണ് ഇവരെയൊക്കെ ഏറ്റവും ആദരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരെ ഒരു ജോലിക്ക് വേണ്ടി ഇവിടെ വന്നിട്ട് അവരിവിടെ എല്ലാം ഒരു ആരാധനാലയമൊക്കെ ഉണ്ടാക്കി. ആ ആരാധനാലയം ഉണ്ടാക്കിയപ്പോൾ അവർ പണം കൊടുത്ത് അതുണ്ടാക്കിയെന്ന് മാത്രമല്ല, അവർ കൂടെ നിന്ന് പണിഞ്ഞ് പണിയിപ്പിച്ചതായത്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണെന്നുള്ള ഒരു ചിന്ത, അത് ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പോഴാണെങ്കിലും പള്ളിയിലെ ട്രസ്റ്റി സെക്രട്ടറി പ്രായമുള്ള ഒരു തലമുറയിലുള്ള ഒരാളാണെങ്കിൽ പള്ളിയിൽ ഒരു പണി നടന്നാൽ അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഉണ്ട്, പണിയുടെ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ഗുണങ്ങളുണ്ട്. പക്ഷേ ആ തലമുറയ്ക്ക് ഇപ്പോൾ പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ശേഷവും ഇത് കൊണ്ടു നടക്കാൻ ആളുണ്ടാകണമെന്നുള്ള വിധത്തിലേക്ക് അടുത്ത തലമുറയെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുവാൻ അവർ മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. അവർ പക്ഷേ ഒരുപക്ഷെ ട്രസ്റ്റി സെക്രട്ടറി ഒന്നും അല്ലെങ്കിൽ ഒരു കമ്മിറ്റി മെമ്പറൊക്കെ ആക്കുന്നുണ്ടായിരിക്കാം.
എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ അടുത്ത പ്രാവശ്യം അതാകാതെ മാറിപ്പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പഴയ തലമുറയ്ക്ക് ഒരു മെത്തഡോളജി മാത്രമേ ഉള്ളൂ, പള്ളി എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ളതിനെ. അത് അവർ വളരെ എഫക്റ്റീവായിട്ട് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ അവരുടെ കാലം കഴിയുമ്പോൾ ഈ മെത്തേഡിലായിരിക്കുകയില്ല ഈ പള്ളി റൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ഒന്ന് അവതരിപ്പിക്കുവാനും അതിനെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുവാനുമായിട്ടുള്ള ഒരു സാക്രിഫൈസ് ഈ പഴയ തലമുറയ്ക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതല്ലാതെ ഞങ്ങൾ 25 വർഷവും 30 വർഷവുമായിട്ട് ഇങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെ മാത്രമേ ചെയ്യാവുന്നു. ഞാൻ പറയുന്ന മെത്തഡോളജിയെക്കുറിച്ച് മാത്രമാണ്. ആ മെത്തഡോളജിയുടെ അക്കോമഡേഷൻ ഉണ്ടാകാത്തിടത്തോളം കാലം പുതിയ തലമുറയിൽ നിന്ന് ആര് വന്നാലും അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അവർ വളരെ പെട്ടെന്ന് ഡിസ്കറേജ്ഡ് ആയിപ്പോകും. കാരണം പുതിയ തലമുറയിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരെക്കുറിച്ച് നോക്കിയാൽ അവരെല്ലാം നല്ല വലിയ കമ്പനികളിൽ നല്ല പൊസിഷനിലിരുന്ന് 100 കണക്കിന് ജോലിക്കാരെ നിയന്ത്രിക്കുന്ന ആളുകളാണ്. അവർക്ക് അതിനൊരു മെത്തഡോളജി ഉണ്ട്. ഇപ്പോഴും ആ മെത്തഡോളജി നമ്മുടെ പള്ളിയിൽ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള അവസരമില്ല, നമ്മളത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഈ പഴയ തലമുറയിലെ ആളുകളുടെ അധ്വാനം ഇനി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പുതിയ ഇപ്പോഴത്തെ തലമുറയിൽ കൂടെയാണ്. അതിന് വേണ്ടതായിട്ടുള്ള ഒരു സാക്രിഫൈസ് ഇപ്പോൾ പഴയ തലമുറയിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവരെ നമുക്ക് സ്വീകരിക്കാം. ഇവരെ കേൾക്കണം. ഇപ്പം ഞാൻ കമ്മിറ്റി മീറ്റിങ്ങിലൊക്കെ ചെറുപ്പക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. പലരും എന്നോട് വളരെ നിരാശാപൂർവമായിട്ട് സംസാരിക്കാറുണ്ട്. ധാരാളം സമയം, ഇപ്പം നമ്മുടെ സാധാരണ നിലയിൽ നമ്മുടെ ആരെയും കുറ്റം പറയുകയല്ല, ഒരു പള്ളിയിലെ കമ്മിറ്റി, ഒരു പള്ളിയിലെ പൊതുയോഗം എങ്ങനെയാണ് അത് നടത്തുന്നത്, എത്ര സമയമാണ് അതിന് സ്പെൻഡ് ചെയ്യേണ്ടത്. ആധുനിക തലമുറയിലെ ചെറുപ്പക്കാർക്ക് അങ്ങനെ നടത്തി പരിചയമില്ല. അവരതങ്ങനെ നടത്തി കൊണ്ടുപോകാനായി ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവർ പുതിയ ലീഡർഷിപ്പിലേക്ക് വരികയുള്ളൂ. നമ്മുടെ ആരാധനയെക്കുറിച്ച്, ആരാധനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ യുവാക്കൾ പറയുന്ന, യുവതലമുറ പറയുന്ന ഒരു കാര്യമാണ്, ഇത് വളരെ ലെങ്തിയാണ്, ഇത് പുരാതനമായ ഭാഷയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയോട്, ഞങ്ങളുടെ മനസ്സിനോട് ഇത് സംവേദിക്കുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ആരാധനയെക്കുറിച്ചുള്ള, അതിൻ്റെ ഓർത്തഡോക്സ് ആരാധനയുടെ പ്രത്യേകതകളെ കുറിച്ച് അതെങ്ങനെയാണ് യുവതലമുറയ്ക്ക്? ഓർത്തഡോക്സ് ആരാധന മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചെങ്കിലേ പറ്റൂ. ലാംഗ്വേജ് ഒരു പരിധിവരെ ബാരിയറായിരിക്കാം. ലെങ്തിനെ കുറിച്ചൊക്കെ ഞാൻ നോക്കിയാൽ എനിക്ക് തോന്നുന്നില്ല, എന്തായാലും നമസ്കാരത്തിന് വരുന്നവരുടെ 10% വളരെ കുറവാണ്. വിശുദ്ധ കുർബാനയും അതിനോട് ചേർന്നുള്ള അനൗൺസ്മെൻറ്റും എല്ലാം കൂടെ എത്ര സമയം എടുക്കുന്നുണ്ട്? 2 മണിക്കൂർ. അപ്പോൾ ഇനി അനൗൺസ്മെൻറ്റ് തന്നെ വേണ്ട എന്ന് വിചാരിച്ചു എങ്കിൽ പോലും ഒരു 1.5 മണിക്കൂറത്തെ ഒരു ഞായറാഴ്ച സ്പെയർ ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇനി എന്താണ് വെട്ടിക്കുറയ്ക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കത്തോലിക്ക സഭയൊക്കെ 15 മിനിറ്റ് കൊണ്ട് കുർബാന ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ ആരാധന ലെങ്തിയാകുന്നു എന്നുള്ളത്, അത് ബോറിംഗ് ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ആരാധന അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പം ഇവിടെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, യുവജന പ്രസ്ഥാനത്തിൻ്റെ മീറ്റിംഗ് കൂടുന്നുണ്ട്, MGOCSM മീറ്റിംഗ് കൂടുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ? ഇപ്പോൾ 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ, ഇത്രയും വർഷമായിട്ട് അതിനെക്കുറിച്ചൊരു പഠനം നടന്നിരുന്നെങ്കിൽ മനസ്സിലാകുമായിരുന്നല്ലോ. ഇതുവരെ നടന്നിട്ടില്ലത്. പരാതി, എനിക്ക് തോന്നുന്നു പരാതി പറയുമ്പോൾ തന്നെ പരാതി പരിഹരിക്കുവാനായിട്ടുള്ളൊരു മാർഗത്തെക്കുറിച്ച് എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം പ്രസക്തമല്ലേ? അതുകൊണ്ടത് പഠിക്കുക. പഠിക്കാതെ ഒരിക്കലും അത് ഷോർട്ടായാലും, ഇനി 1.5 മണിക്കൂർ കൊണ്ട് ഓർത്തഡോക്സ് ആരാധന അവസാനിച്ചാൽ പോലും ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പരാതി വീണ്ടും നിലനിൽക്കും. ആധ്യാത്മികതയുടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്പിരിച്വൽ റോൾ മോഡൽസ്. അപ്പോൾ ഇന്ന് റോൾ മോഡൽസ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് അനുകരിക്കാൻ പറ്റുന്ന ആളുകൾ കുറയുന്നു എന്നൊരു പരാതി കേൾക്കാറുണ്ട്. വാസ്തവമാണ്. പക്ഷേ ഞാനെപ്പോഴും പറയുന്നത്, മൊണാസ്റ്റിസിസത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു എന്നൊരു മോഡലിനെ മാത്രമേ നോക്കാൻ സാധിക്കൂ. പിന്നെ നമ്മുടെ സഭയിൽ ഇപ്പോൾ പരിമല തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ
തീർച്ചയായിട്ടും നമുക്ക് ഒരു മോഡലാക്കാവുന്ന ഈ ആധുനിക കാലത്തിൽ അങ്ങനെ ഒരു ആളില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ ആധ്യാത്മിക ജീവിതം മുന്നോട്ട് പോകണ്ട എന്ന് വെക്കാനായിട്ട്. അപ്പോൾ എന്നും നമ്മൾ അനുകരിക്കുവാനായിട്ട് സാധിക്കുന്നത് യേശു തമ്പുരാനെ മാത്രമാണ്. പിന്നെ അങ്ങുമിഞ്ഞുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണുക, അതൊരു പുരോഹിതനാകണമെന്നോ ഒരു മെത്രാപ്പുരത്താകണമെന്നോ നിർബന്ധം പിടിക്കണ്ട. ഒരുപക്ഷെ അവരുടെ വീട്ടിൽ തന്നെ കാണുമായിരിക്കും നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ചില ആളുകൾ, അവരെ അവർക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാമല്ലോ. പിന്നെ ഈ പറയുന്നത് വാസ്തവമാണ്. ഇപ്പോഴത്തെ പൗരോഹിത്യ വൃന്ദത്തിൽ നിന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവരിൽ എത്ര പേരെ മാതൃകയാക്കാനായിട്ട് കഴിയുമെന്നുള്ളത് അറിയത്തില്ല. യുവതലമുറ പല തലത്തിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റി, ക്രിയേറ്റീവായിട്ടുള്ള എനർജിയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരുടെ എനർജിയെ ടാപ്പ് ചെയ്യാൻ, അത് ഉപയോഗിക്കുവാൻ നമ്മൾ എന്താണ് ഇടവകൾ സഭ ഒക്കെ ചെയ്യേണ്ടത്, എങ്ങനെ തലത്തിൽ മാറും? നിർഭാഗ്യകരമായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പെരുന്നാളിന് കൊടിതോരണങ്ങൾ ഒട്ടിക്കാനും പെരുന്നാളിന് ചെമ്പ് പിടിക്കാനും തുടങ്ങിയ അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നും ഞാൻ പറയാം. പക്ഷേ അതിലും കൂടുതൽ എന്തൊക്കെ ടാലൻസാണ് ചെറുപ്പക്കാർക്കുള്ളത്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഞാൻ ഇപ്പോൾ സംഗീത മത്സരങ്ങൾ നടത്തും. എന്ത് കുട്ടികളെന്നുള്ള വളരെ മനോഹരമായിട്ട് പാടുന്നത്, അതിൽ കുറച്ച് കുട്ടികളൊക്കെ കൊയറിനകത്തൊക്കെ പാടുന്നുണ്ടാകും. അതുപോലെ തന്നെ പ്രസംഗിക്കാൻ കഴിവുള്ളവർ, പടം വരയ്ക്കുവാൻ കഴിവുള്ളവർ, ഇതിനെല്ലാം ഒരവസരം. ഈ നമ്മുടെ പള്ളിയുടെ സ്ട്രക്ചറിലൊരു നാടകശാല ഉണ്ടായിരുന്നല്ലോ പണ്ട്, എന്തിനതൊക്കെ വെച്ചിരുന്നേ? ഒരു പരിധി വരെ നമ്മുടെ പഴയ കലാരൂപങ്ങളിലൂടെ പഠിപ്പിക്കുവാനൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ആരാധനയല്ലാത്ത ചില കാര്യങ്ങൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് പള്ളി അതിനൊരു അവസരം കൊടുക്കുന്നില്ല. ആ അവസരമെല്ലാം മറ്റ് ഏജൻസികളാണ്, സംഘടനകളെ ഏജൻസികളാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് പള്ളിയിൽ അതിനുള്ളൊരു അവസരം ഉണ്ടാകാത്തത്? പാട്ടുകൾ പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരാളുടെ അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ, കലാരൂപങ്ങളിൽ താല്പര്യമുള്ളവർക്കൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ ഒരു വീടല്ലേ? നമ്മുടെ പള്ളി നമ്മുടെ വീടല്ലേ? എനിക്ക് തോന്നുന്നു അത് പള്ളിയിൽ തന്നെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ പലപ്പോഴും നമ്മളങ്ങ് ഒരു ഒരു വെസ്റ്റേൺ ചിന്തയിലേക്ക് നമ്മൾ മാറിയോ എന്ന് എനിക്കൊരു സംശയം. ഈ കൾച്ചറിനെയും ആരാധനയും സെപ്പറേറ്റ് ചെയ്തുള്ള ഒരു തിങ്കിങ് അങ്ങനെ ഓർത്തഡോക്സ് സഭയിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയം. സേക്രഡും സെക്കുലറും എന്നുള്ളത് അത് ഞാൻ പറഞ്ഞത് ഈ കൾച്ചർ നമ്മുടെ സംസ്കാരം. ഈ പ്രൊട്ടസ്റ്റന്റ് അല്ലെ വെസ്റ്റേൺ തിയോളജിക്ക് പറ്റിയ ഏറ്റവും ഒരു പ്രശ്നം അതാണെന്ന് തോന്നുന്നു. ഇതിനെ തമ്മിൽ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു, ചർച്ചിനെയും കൾച്ചറിനെയും സെപ്പറേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ആദ്യകാലങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓർത്തഡോക്സ് സഭയുടെ ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ അതിൻ്റെ ലൈഫിൽ കൾച്ചർ എപ്പോഴും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ തന്നെ ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. എന്താണ് അതിൻ്റെ പ്രശ്നം? പക്ഷെ ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊരു നടപടി സഭയിൽ നിന്ന് എടുക്കാത്തതിനാൽ സോഷ്യൽ സ്പേസിൽ, സാമൂഹിക ഇടത്തിൽ ക്രൈസ്തവ യുവതലമുറയുടെ സാന്നിധ്യം കുറഞ്ഞു പോകുന്നു എന്നൊരു പരാതി തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ടാലൻസുകൾ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടും ഒരു പരിധിവരെ ഒന്ന് നോക്കിക്കുക, നമ്മുടെ കുട്ടികൾക്ക് ആകെപ്പാടെയുള്ള ഒരു ലക്ഷ്യം എന്താണ്? ഒരു ജോലി കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമേ നമുക്ക് ഓറിയൻറ്റേഷൻ. ഇപ്പോൾ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. ചില ആളുകൾ മ്യൂസിക് ഫീൽഡിൽ അല്ലെങ്കിൽ കലാ മേഖലകളിലൊക്കെ ചെറുതായിട്ടൊക്കെ, വളരെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. അത് മാറണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് പാടാനായിട്ട് അല്ലെങ്കിൽ വരയ്ക്കാനായിട്ട് പ്രസംഗിക്കാനായിട്ട് കഴിവുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് വരേണ്ടതല്ലേ? അതിന് പള്ളിയൊരു വേദിയാകണമെന്ന് തന്നെയാണ് എൻ്റെ. അത് പക്ഷെ മത്സരമായിപ്പോയി ഇപ്പോഴേ. എനിക്ക് ഏറ്റവും സൺഡേ സ്കൂളിൻ്റെ ചുമതലയിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു, നമ്മുടെ കുട്ടികൾ രണ്ട് മൂന്ന് പള്ളികളിലെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിലെ കുട്ടികൾ, മലങ്കര ഓർത്തഡോക്സ് സഭയിലെ കുട്ടികൾ ഒരുമിച്ച് കൂടുന്നത് മത്സരിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ബാംഗ്ലൂർ ഭദ്രാസനത്തിലാണ് ഇത് ആദ്യം ആരംഭിച്ചത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വേണ്ട, ഗ്രേഡിങ് തിരിച്ചു കൊണ്ടുവരിക, ഗ്രേഡിങ് ആക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നാണ്? ഒരാൾ മാത്രം ജയിക്കുന്നതിൽ നിന്ന് കുറച്ചധികം ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളത്, മത്സരത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്.
എന്താ നമ്മുടെ യുവജനങ്ങൾ കൂടി വരുന്നത് നമ്മുടെ ചെറുപ്പക്കാർ കൂടി വരുന്നത് മത്സരിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയല്ല, അവരുടെ താലന്തുകൾ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള അത് നമ്മൾ ഒരുപക്ഷെ നമുക്ക് പരിചയമില്ലെങ്കിൽ ഇനിയും പഠിച്ച് അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയണം. ഈ സഭയിൽ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് ധാരാളം കോൺഫറൻസുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കോൺഫറൻസുകളിൽ നിന്ന് പുതിയ ആശയങ്ങളോ അല്ലെങ്കിൽ പുതിയ മാതൃകകളോ ഉണ്ടാകാതെ എല്ലാ വർഷവും തുടരുന്ന അത് തന്നെ തുടർന്നു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് പറയുമ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ചമ്മാച്ചൻ ചോദിച്ചത് എനിക്ക് സന്തോഷമാണ്, കാരണം ആ ചോദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് കുറച്ച് പേർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഭൂരിഭാഗം, പ്രത്യേകിച്ചും MGOCSM OCYM കോൺഫറൻസുകളിൽ ഞാൻ ഇപ്പോൾ കാണുന്നു, ഒരുപക്ഷെ തിരുമേനിമാരും അച്ഛന്മാരും ചെറുപ്പക്കാരും എന്നോട് എതിർക്കുമായിരിക്കും, പക്ഷെ എന്തായാലും ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്ഥിരമായി വരുന്ന കുറേ ആളുകൾ, ആ ആളുകളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ആധ്യാത്മിക വർധനവൊന്നും മാത്രമൊന്നുമല്ല, കുറേയധികം നമുക്ക് ചേരാത്ത കാര്യങ്ങൾ ഈ കോൺഫറൻസുകളിൽ ചിലയിടത്തെങ്കിലും നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞ നെഗറ്റീവ് എടുക്കേണ്ട, അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് കുറേയധികം കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവരുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയം, അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണം, ഇപ്പോൾ ഒരു കോൺഫറൻസൊക്കെ നടത്തണമെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് നടക്കുന്നത്. അതുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്, അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണം. ഞാൻ പറയും, ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ കോൺഫറൻസ്, MGOCSM കോൺഫറൻസ് നടത്തിയാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, രണ്ട് വർഷത്തിൽ കൂടുതൽ ആ ആളാ കോൺഫറൻസിൽ സംബന്ധിക്കേണ്ട എന്നുള്ളൊരു നിയമം ഉണ്ടാകണം. പലപ്പോഴും ഒത്തിരി കോൺഫറൻസുകളിൽ പങ്കെടുത്ത ആളുകളാണ് കൂടുതൽ. അല്ല, അതിനകത്ത് ഗുണവും അവർക്ക് ഉണ്ടാകുന്നുണ്ട്, ഭാവിയിൽ അത് ഗുണം ചെയ്യുമായിരിക്കും. ഇപ്പോഴത്തെ നിലയിൽ ഞാൻ കാണുന്നത് കുറേ അധികം അൺനെസസറി ടോക്സ്, കുറേ അധികം സമയം വെറുതെ സ്പെൻഡ് ചെയ്ത് അവരുടെ പണവും സമയവും എല്ലാം വേസ്റ്റ് ആക്കിയിട്ട് ഒരു ഫെലോഷിപ്പ് ഒക്കെ നടത്തി തിരിച്ചു പോവുകയാണ്. ഞാൻ കാര്യമായിട്ട് ബാംഗ്ലൂർ ഡയസസിലെ MGOCSM OCY നമ്മൾ ഒരുമിച്ചായിരുന്നു നടത്തുന്നത്. ഞാൻ ഈ വർഷം വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുകയും അതിൻ്റെ ലീഡേഴ്സിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്, ഈ വർഷം ആദ്യമായിട്ട് വരുന്നവരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് കോൺഫറൻസ് നടത്തിയത്. അപ്പം പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറേ മതി, നമുക്കെന്തിനാണ് 300 പേര്? 300 പേരെ കൊണ്ടുവന്ന് ഈ അലമ്പെല്ലാം കാണിച്ച് പണവും സ്പെൻഡ് ചെയ്ത് വിടുന്നതിനേക്കാൾ നല്ലത് ഒരു 30 പേരെ ക്വാളിറ്റേറ്റീവായിട്ട് കിട്ടിയാൽ അതല്ലേ നല്ലത്? അതാണല്ലോ അവർക്കും ഭാവിയിൽ ഈ സഭയ്ക്കും ഈ സമൂഹത്തിനും അതാ പ്രയോജനം ചെയ്യുന്നത്. 300 പേരെ കൂട്ടി വലിയൊരു കോൺഫറൻസ് നടത്തിയ ഒരു ന്യൂസ് ഉണ്ടാക്കാം എന്നുള്ളതിന് അങ്ങേപ്പുറത്തേക്ക്. ഞാൻ വീണ്ടും പറയുന്നത്, ഇതിനെയൊക്കെ വിമർശിക്കുന്നവരും വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരും കാണും, പക്ഷെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ അടുത്ത സമയത്തായിട്ട് നടക്കുന്ന കോൺഫറൻസുകളിൽ, എത്ര കോൺഫറൻസുകളിൽ കുംഭസാരമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ സമയത്ത് ഞാൻ കോൺഫറൻസിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ധ്യാനവും കുംഭസാരവുമായിരുന്നു. ഇന്ന് ആർക്കാണ് വേണ്ടത്? കുംഭസാരിക്കാൻ എത്ര പേരുണ്ട്? ഞാൻ MGOCSM ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നിർബന്ധപൂർവം എല്ലാ പല കോൺഫറൻസുകൾ, ഒരു വർഷം ഏകദേശം 5 കോൺഫറൻസുകൾ വെച്ച് നടത്തുമായിരുന്നു. കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം മറ്റു കാര്യങ്ങളല്ലേ. അതിനകത്ത് വന്നിരിക്കുന്ന 95% കുട്ടികളും കുംഭസാരിക്കുമായിരുന്നു, അല്ലെങ്കിൽ കുംഭസാരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ടായിരുന്നു. കുംഭസാരമില്ലാതെ ഒരു കോൺഫറൻസ് എങ്ങനെയാണ് നടത്തുന്നത്? ഇപ്പം നടക്കുന്നുണ്ട്. എന്നാൽ ഇതിന് വേറൊരു മാനം കൂടെയുണ്ട്, രീതി ഒരു കാര്യം കൂടെയുണ്ട്. സ്പിരിച്വൽ ഗുരുസായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പോപ്പുലർ ആയിട്ടിരിക്കുന്ന ആളുകളെ കേൾക്കാനും അവരുടെ കോൺഫറൻസുകളിൽ പോകാനും യുവാക്കൾ അധികമായിട്ടുണ്ട്. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പാരമ്പര്യമായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന മെത്തഡോളജിയിൽ വ്യത്യാസം ഉണ്ടാകണം. ഒരു കോൺഫറൻസ് ഇങ്ങനെ നടത്താവൂ, നമ്മളത് കോൺഫറൻസുകൾ നോക്കിക്കേ. ഒരു 1-day കോൺഫറൻസ് ആണെങ്കിലും ഒരു ഉദ്ഘാടന സമ്മേളനവുമുണ്ട്, ഒരു സമാപന സമ്മേളനവും. ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രത്യേകിച്ചും MGOCSM യുവജന പ്രസ്ഥാനത്തിൻ്റെ കോൺഫറൻസുകൾ പരിശോധിച്ച് നോക്കും, ഉദ്ഘാടന സമ്മേളനത്തിൽ മിനിമം 7 മുതൽ 10 പേര് വരെയെങ്കിലും, 7 പേരെങ്കിലും സംസാരിക്കും. എന്ത് പറയുന്നു? സമാപന സമ്മേളനത്തിനും അതുപോലെ തന്നെ കുറേ ആളുകൾ സംസാരിക്കും. അവസാനം ക്ലാസ് എടുക്കാൻ വരുന്ന ആളിന് സമയമില്ല, ഡിസ്കഷന് സമയമില്ല.
അപ്പോൾ ഈ മെത്തഡോളജി മാറ്റണം. എനിക്ക് തോന്നുന്നു ഞാനെപ്പോഴും കളിയാക്കി എന്നെ തന്നെ ക്രിറ്റിസൈസ് ചെയ്തു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ പീപ്പിൾ. കാരണം ഈ ഭാരവാഹികളെയും അതുപോലെ തന്നെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ അക്കോമഡേറ്റ് ചെയ്യാതെ ഈ സഭയിൽ ഇന്ന് ഒരു പരിപാടിയും നടക്കത്തില്ല. എന്താണ് അതിൻ്റെ എഫക്റ്റീവ്നെസ്? അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നിത്യജീവനെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെ ഈ സഭയും പള്ളിയും എന്ത് നടത്തിയിട്ട് ഒരു കാര്യമില്ല. സഭ എന്തിനാണ്? യേശുതമ്പുരാൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? കാൽവറിയിൽ അവൻ യാഗമായത് എന്തിനാണ്? അത് നമുക്കെല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകാൻ, സ്വർഗരാജ്യം ലഭിക്കുവാൻ, അതല്ലേ? അതുമായി ബന്ധപ്പെടാത്ത എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കോൺഫറൻസ് ആയാലും വൺ ഡേ കോൺഫറൻസ് ആയാലും ക്വിസ് കോമ്പറ്റീഷൻ ആയാലും എന്തായാലും എനിക്ക് തോന്നും മെയിൻ ഫോക്കസ് ക്രിസ്തു ആയിരിക്കണം, മെയിൻ ഫോക്കസ് നിത്യജീവനായിരിക്കണം. ഇതില്ലാതെ നടത്തുന്ന, ഞാൻ പറയും, കലാരൂപങ്ങളിൽ പോലും കലകൾ നടത്തിയാൽ പോലും അതായിരിക്കണം നമ്മുടെ എംഫോസിസ്. അപ്പോൾ കാലങ്ങളായിട്ട് നമ്മൾ നമുക്ക് വന്നിരിക്കുന്ന അപജയങ്ങളെ മാറ്റി നമുക്ക് ഓറിയൻറ്റേഷൻ ശരിയാകണം, മെത്തഡോളജി മാറ്റിയാൽ മതി. നമ്മുടെ ഇൻറ്റൻഷൻ കറക്റ്റാണ്, നമ്മുടെ ഇൻറ്റൻഷൻ ശരിയാണല്ലോ, പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്ന മെത്തഡോളജി മാറണം. 25 വർഷം മുമ്പ് ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കാലാനുസൃതമാകാത്തത് കൊണ്ട് തന്നെ തിരസ്കരിക്കപ്പെടുന്നു. അപ്പം തന്നെയല്ല ഞാൻ പറഞ്ഞത്, ഈ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഇത്രയധികം ആളുകൾ പ്രസംഗിക്കുന്നത്? തന്നെയല്ല, അവർ പ്രസംഗിക്കുന്നത് എന്താ, എന്താണ് പ്രസംഗിക്കുന്നത്? ഞാനത് മാറി നിന്നിട്ടല്ലേ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് പൊതുവായിട്ട് ഒരു ഇപ്പോൾ ഒരു വൺ ഡേ കോൺഫറൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു തീം പ്രസൻറ്റേഷനും കൃത്യമായ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ടാകണം. ഏറ്റവും കുറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാകണം. അതിൽ നിന്നല്ലേ പഠിക്കുന്നത്? അല്ലെങ്കിൽ എനിക്കൊരു പ്രസംഗം കേട്ടിട്ട് പോകുന്ന ഒരു എഫക്റ്റ് അല്ല ഉണ്ടാകുന്നത്, അതിന് തന്നെ സമയമില്ലല്ലോ. എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യുന്നതാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന്. തീർച്ചയായിട്ടും, എങ്കിൽ മാത്രമേ യുവജനങ്ങൾ ഈ സഭയിൽ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. മറ്റേത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനാണ് ഇപ്പോഴെല്ലാം. വലിയ പരിപാടി നടത്തി, ഞങ്ങളുടെ നല്ല പരിപാടിയായിരുന്നു എന്നുള്ള നടത്തിപ്പുകാരുടെയും കുറേ പരിധിവരെ സംബന്ധിച്ചവരുടെയും ഒക്കെ ഉള്ളൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ. അതിനങ്ങേപ്പുറത്തേക്ക് എന്ത് എഫക്റ്റീവ്നെസ് ആണ്? ഞാൻ നെഗറ്റീവായിട്ട് സംസാരിച്ച് ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ക്രിറ്റിസിസമാണ് ഇതെൻ്റെ, ഞാൻ ഉൾപ്പെടെയുള്ളവരെ ക്രിറ്റിസൈസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. ഈ മെത്തഡോളജി മാറ്റിയേ പറ്റുകയുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റേറ്റീവായിട്ട് മുന്നേറാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്നത്തെ ഒരു ഡിജിറ്റൽ വേൾഡിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും വിർച്വൽ റിയാലിറ്റീസിൻ്റെയും ഒക്കെ ഒരു ലോകത്ത് യുവാക്കളുടെ, ക്രിസ്ത്യൻ യൂത്തിൻ്റെ സ്പിരിച്വാലിറ്റി എങ്ങനെയായിരിക്കും? തിരുമേനിക്ക് അതിൻ്റെ ഒരു ഭാവിയെക്കുറിച്ചുള്ള വീക്ഷണം എന്താണ്? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു എന്നാ പറയുന്നത്, ഞാൻ പറയുന്നത് എപ്പോഴും ഇമേജ് ഓഫ് ഗോഡ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട്, നമ്മളിലുള്ളതുകൊണ്ട് നമുക്കെപ്പോഴും ദൈവത്തോടൊരു ഇൻക്ലിനേഷൻ കിടക്കുന്നുണ്ട്. അതിനെ എങ്ങനെ പ്രോജ്വലിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഗ്രോത്തിൻ്റെ, ഈ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയുടെയും സ്കോപ്പ്. അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുക. അപ്പോൾ എപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ യുവാവായി കഴിയുന്ന ഉടനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന, അവർ ഉയർത്തുന്ന അല്ലെങ്കിൽ അവരവരോട് തന്നെയോ ഒക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനൂടെ സഭ എക്വിപ്ഡാണ്. അത് ഇന്ന് ആ ചോദ്യം കൂടുതലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പുരോഹിതരോട് അല്ലെ തിരുമേനിമാരോടാണ്. അതുകൊണ്ട് തന്നെ അതിന് എക്വിപ്ഡാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായി ഒരു ഉത്തരം എനിക്ക് തന്നെ അവർക്ക് കൊടുക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം കുറച്ചൊക്കെ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ വായിക്കാത്ത, അതിനെക്കുറിച്ച് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുപ്പക്കാരൻ ഒരു ചോദ്യം ഉയർത്തുന്ന ഉടനെ അതിന് മറുപടി പറയാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാ കാലഘട്ടത്തിലും ഇതുപോലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ. അതല്ലാതെ 20 നൂറ്റാണ്ടിലധികം പ്രായമായ ഈ സഭയിൽ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ചിന്താഗതികളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പും ഓരോ കാലഘട്ടത്തിലും ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയോ അതിനൊക്കെ യുവജനങ്ങളെ
ചെറുപ്പക്കാരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുകയോ ചെയ്ത് ആണ് ഇവിടെ അവരെ വന്നത്. ഇതിനും കഴിയും, പൗരോഹിത്യ വൃന്ദത്തിൽ തിരുമേനിമാരുടെ ഇടയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ അത് കൂടുതൽ വിപുലപ്പെടുത്തണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എല്ലാ കാലഘട്ടത്തിലും ഇതുണ്ടായിക്കൊണ്ടിരിക്കും, ഇതൊരു സൈക്കിള് പോലെയാണ്. അതിനെയെല്ലാം ഓവർകം ചെയ്താണ് സഭ ഇത്രയും നാൾ വളർന്നു വന്നത്. ഒരു ഒരാൾ തമാശത്തിലും കാര്യമായിട്ടും പറഞ്ഞ ഒരു ഒരു കാര്യം, ഈ സഭ നശിച്ചു പോവുകയല്ല, കാരണം ഇത് ദൈവത്തിൻ്റെ സഭയാണ്. പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് എന്നെ ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തത്. രണ്ടാമത് അയാൾ പറഞ്ഞു, ഈ സഭ നന്നാകത്തില്ല പക്ഷെ നമ്മളത് നടത്തുന്നതെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ സഭ തീർച്ചയായിട്ടും നിലനിൽക്കണം, നിലനിൽക്കുമല്ലോ. അതിന് കാലാനുസൃതമായി നേതാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ചിന്താഗതികളും പുതിയ ഫിലോസഫികളും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയയും മറ്റ് മാധ്യമങ്ങളും ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടെ ആളുകൾ അറിയുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പം നമ്മുടെ സഭയിലധികം കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ കോപ്റ്റിക് സഭ പോലെയുള്ള സഭകളിൽ ഈ പറയുന്ന എല്ലാറ്റിനും അവരെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അതിനെല്ലാം അഡ്രസ്സ് ചെയ്ത് കണ്ടു. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നു, പുരോഹിതരും ചെറുപ്പക്കാരും ഒക്കെ ആ സൈറ്റുകളെങ്കിലും ഒക്കെ ഒന്ന് കാണുകയും ആ വീഡിയോസൊക്കെ ഒന്ന് കാണുകയും ചെയ്താൽ തന്നെ നമ്മൾ എക്യുപ്ഡ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യുവതലമുറയും ആധ്യാത്മികതയും എന്ന വിഷയത്തിലെ വളരെ പരിമിതമായ ചില വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. മുന്നോട്ടുള്ള നമ്മുടെ യാത്രകളിൽ ഈ ചിന്തകളൊക്കെ നമുക്ക് വഴിവിളക്കുകളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.